ഇത് ലോട്ടറി കച്ചവടക്കാരൻ മണിയന്റെ മകൾ ചൈതന്യ. ചൈതന്യക്ക് എവിടെയോ ഒരു നട്ട് ലൂസാണ്. സിനിമ കാണുക, ആ സിനിമയിലെ കഥാപാത്രങ്ങളായി മാറുക, അതാണ് ഈ നടിയുടെ രോഗം. അയ്യോ, എന്റെ അച്ഛന് ലോട്ടറി അടിച്ചു! എന്റെ അച്ഛന് ലോട്ടറി അടിച്ചു! അച്ഛ പറയച്ച, ലക്ഷങ്ങളോ അതോ കോടികളോ? എന്താ അല്ല, അച്ഛൻ പറഞ്ഞ ലോട്ടറി അടിച്ചെന്ന്. ആർക്ക് ലോട്ടറി അടിച്ചെന്ന്? ലോട്ടറിയുടെ കാശ് കൊടുക്കാത്തതിന് ആ ലോട്ടറി ഏജന്റ് സുധാകരൻ എന്നെ അറഞ്ച പൊറഞ്ച വടിച്ചെന്ന്. ചേടാ, ഞാൻ ഒരുപാടങ്ങ് ആഗ്രഹിച്ചു പോയച്ച. പറ, എന്റെ മോൾ എന്താണ് ആഗ്രഹിച്ചത്? ഈ അച്ഛനോട് തുറന്നു പറ. എന്റെ മോളുടെ ഏത് ആഗ്രഹവും ഈ അച്ഛൻ സാധിച്ചു തരുമടി. പറ ഏതാഗ്രഹം അച്ഛൻ സാധിച്ചു തരുവോ? എന്താഗ്രഹവും ഈ അച്ഛൻ സാധിച്ചു തരുമടി. എന്നാലേ അച്ഛാ, ആമിർ ഖാന്റെ ഗജിനി ഒന്ന് കാണിച്ചു തരാവോ? എന്താ കുഴപ്പം, ഞാൻ സൂര്യയുടെ ഗജിനി കണ്ടല്ലോ. മോളെ, അച്ഛൻ കാശ് കൊടുക്കാനുള്ള ആ പലിശക്കാരൻ പ്രമോദായിരിക്കും. മോള് ആ ഫോൺ എടുത്ത് അച്ഛൻ ഇവിടെ ഇല്ലെന്നങ്ങ് പറഞ്ഞുതരാം. ഹലോ, അച്ഛനിവിടെ ഉണ്ട്, അച്ഛനിവിടെ ഉണ്ട്. ആ പഴനിമല മുരുകനാണ്, ശബരിമല ധർമ്മശാസ്താവിനാണ്, അച്ഛൻ ഇവിടെ ഉണ്ട് 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 ഉണ്ട്. ചൈതന്യേ, എന്ത് പണിയാ നീ കാണിച്ചത്? ഞാൻ ഇവിടെ ഇല്ലെന്നല്ലേ നിന്നോട് പറയാൻ പറഞ്ഞത്? അതിനത് അച്ഛന് വന്ന ഫോണല്ല, എനിക്ക് വന്ന. അയ്യോ അച്ഛ, ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇതെന്താ ചക്കാതി പഞ്ഞി വെച്ചിരിക്കുന്നേ? അതോ ഇന്നലെ രാത്രിയിൽ കാലിൽ കുറച്ച് ചൂടുവെള്ളം വീണടി. അയ്യോ അച്ഛ, കാലേ ചൂടുവെള്ളം വീണേന്ന് എന്തിനാ ചെവി പഞ്ഞി വെച്ചിരിക്കുന്നേ? ചൂടുവെള്ളം വീണത് നിന്റെ അമ്മയുടെ കാലിലാ. എന്നാ പഞ്ഞിയാക്കണ്ട, ഒരു ബെഡ്ഷീറ്റ് എടുത്ത് കാറിയെ തിരിയിക്കോ, അതാ സേഫ്റ്റി. മോളെ, ഈ അച്ഛനെ വല്ലാണ്ട് വിശക്കുന്നു, നീ എന്തെങ്കിലും ഇവിടുത്തെ വെക്ക്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അല്ല, ഈ സമയത്ത് എന്തിനാ അച്ഛൻ പുറത്തു പോന്നേ? ഇന്ന് ഞായറാഴ്ചയല്ലേ, ടൗൺ ഹാളിൽ ആരുടെയെങ്കിലും കല്യാണം കാണാണ്ടിരിക്കില്ല. വായിക്ക് രുചിയായിട്ട് വല്ലതും കടിച്ചിട്ട് കൊറേ നാളായി. എന്നെ എന്തിനാ ഈ വീട്ടിലിട്ട് നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? നിനക്കെന്നും തിരികെടാണ്ട് ഈ വിളക്ക് എന്തിനാ കൊളുത്തണെന്നറിയോ? ചൈതന്യേ, സമ്മതമോ കൺമതമോ നിൻകട കണ്ണി. ഇല്ല, ഞാൻ മിണ്ടില്ല. എന്താ ചെയ്തത്? പണ്ടൊക്കെ ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് ചേട്ടൻ സാരി വാങ്ങിച്ചു തരുമായിരുന്നു. ഞാൻ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ ആഭരണങ്ങൾ വാങ്ങിച്ചു തരുമായിരുന്നു. ഞാൻ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ കാശും തരുമായിരുന്നു. എന്നിട്ട് ഈ ചേട്ടൻ ഇപ്പൊ 6 മാസമായിട്ട് എവിടെയായിരുന്നു? ചെയ്തു, നീ ആവശ്യപ്പെടുന്ന സമയത്ത് ഇതെല്ലാം വാങ്ങിത്തരാൻ വേണ്ടി ബാങ്ക് കുത്തിപ്പൊളിച്ച കേസിൽ ഞാൻ ജയിലിലായിരുന്നടി. അയ്യേ, മാറിയിക്കോട്ട്, ചേട്ടൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടല്ലേ? അതെ, കുറച്ച്, വെറും 14 രൂപയ്ക്ക്. ഇങ്ങനെ മദ്യപിച്ചാലേ ചേട്ടന്റെ കരളങ്ങ് പോവും. നീ അല്ലേടി എന്റെ കരള്? അത് തന്നെ പറഞ്ഞത്, ഈ കരളിറങ്ങി കൊള്ളാവുന്ന ആമ്പിള്ളേരുടെ കൂടെ അങ്ങ് പോവും. ഗിരിയേട്ടാ, ഗിരിയേട്ടന് ഓർമ്മയുണ്ടോ നമ്മുടെ പഴയ കുട്ടിക്കാലം? ഓർമ്മയുണ്ടോന്നോ, ആ കുട്ടിക്കാലത്തിലായിരുന്നില്ലേ എന്റെ മാറ്റുകാൽ പൊങ്കാലക്ക് പായസം വെച്ചിരുന്നത്? ആ കാലമൊക്കെ ചളങ്ങി ചുളിഞ്ഞു പോയി. എന്റെ കാലമാടാ, കുട്ടിക്കാലമല്ല കുട്ടിക്കാലം. ഓർമ്മയുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 1 ആഗസ്റ്റ് 15 എന്റെ കൈ പിടിച്ചു നീ ദേശീയ പതാക മേടിക്കാൻ വന്നതും ആ കടക്കാരൻ നിനക്ക് ദേശീയ പതാക തന്നപ്പോ ഇത് വേണ്ട, വേറെ കളറുള്ള ദേശീയ പതാക വേണമെന്ന് പറഞ്ഞ് നീ വാശി പിടിച്ച് കരഞ്ഞത് ഞാൻ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. ഗിരിയേട്ടാ, എന്റെ ചെയ്തു,
എന്റെ തങ്ക കിണുമേ, ചേട്ടന് നീ ഒരു ഉമ്മ തരൂടി. ഇല്ല, തരില്ല. അതെന്തടാ? അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ആ, അന്ന് നിന്റെ ഭർത്താവ് ഇതിനൊക്കെ സമ്മതിക്കുമോ എന്തോ. ചേട്ടാ, നമ്മുടെ ഈ അസംബന്ധം, ഇല്ല നമ്മുടെ ഈ ബന്ധം അച്ഛൻ അറിഞ്ഞാൽ ഒരു ചുക്ക് സംഭവിക്കില്ല. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പൊട്ടിത്തെറി ഉണ്ടായാലും നിന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും.